ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നടന്ന LPST ഇൻ്റർവ്യൂവിലെ പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, യുനിസെഫ് എന്താണ്, അതിൻ്റെ ഫുൾ ഫോം, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളതായിരുന്നു. യുനിസെഫ് എന്നതിൻ്റെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നതാണ്. യുനിസെഫ് എന്നത് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നാണ് യുനിസെഫ്. ലോകത്തിലെ ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികളിലേക്കും കൗമാരക്കാരിലേക്കും എത്തിച്ചേരാനും എല്ലായിടത്തും എല്ലാ കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് യുനിസെഫ്. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. 192 രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും സാന്നിധ്യമുള്ള ഈ ഏജൻസി ലോകത്തിലെ ഏറ്റവും വ്യാപകവും തിരിച്ചറിയാവുന്നതുമായ സാമൂഹ്യക്ഷേമ സംഘടനകളിൽ ഒന്നാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകളും രോഗപ്രതിരോധവും നൽകൽ, HIV ബാധിതരായ കുട്ടികൾക്കും അമ്മമാർക്കും ചികിത്സ നൽകൽ, കുട്ടിക്കാലത്തെയും മാതൃപോഷകാഹാരത്തെയും മെച്ചപ്പെടുത്തൽ, ശുചിത്വം മെച്ചപ്പെടുത്തൽ എന്നിവ യുനിസെഫിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, ദുരന്തങ്ങൾക്കുള്ള പ്രതികരണമായി അടിയന്തര സഹായം നൽകുക എന്നിവയെല്ലാം യുനിസെഫിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്നത്തെ മറ്റൊരു ചോദ്യം, ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയോടുള്ള ടീച്ചർ എന്ന നിലയിലുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കുമെന്നതാണ്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർ ലഹരി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ആദ്യം കണ്ടെത്തണം. അത് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കണം. കുട്ടിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകണം. കുട്ടിയുടെ പാരൻസിനോട് ആ കാര്യങ്ങൾ സംസാരിക്കണം. അതുപോലെ അസംബ്ലിയിൽ വെച്ചോ ക്ലാസ്സിൽ വെച്ചോ ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ലഹരി ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്ന് കുട്ടികളിൽ ബോധം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താവുന്നതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സഹായം തേടാവുന്നതും അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തി കുട്ടിയെ ലഹരിയിൽ നിന്നും വിമുക്തമാക്കാവുന്നതുമാണ്. അടുത്ത ഇൻ്റർവ്യൂ ചോദ്യം, കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് LP തലത്തിലെ കുട്ടികൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. പ്രൈമറി തലത്തിലുള്ള കുട്ടികൾ, ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച പെട്ടെന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കായിക വിദ്യാഭ്യാസത്തിൽ അവർക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. കുട്ടികളുടെ ശാരീരികമായ ഉന്മേഷത്തിനും വളർച്ചയ്ക്കും അവരെ കായിക അഭ്യാസങ്ങൾ നടത്തുന്നത് നല്ലതാണ്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കളികൾക്ക് പ്രാധാന്യം നൽകുകയും അവരുടെ ശാരീരിക വികസനത്തിന് അവസരം നൽകുകയുമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രൈമറി തലത്തിലെ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എല്ലാവരെയും കളികളിലും മറ്റും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും അവർക്ക് അതിനുവേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷവും വളർച്ചയും കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാവരെയും എല്ലാ കായിക പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അടുത്ത ഒരു ചോദ്യം, ഏതെല്ലാം തരത്തിലുള്ള ഇലകളുണ്ട്, ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതാണ്. പ്രകൃതിയിലെ വ്യത്യസ്ത തരം ഇലകളുണ്ട്. അപ്പോൾ കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കുട്ടികളെ പുറത്തേക്ക്, ക്ലാസ് റൂമിന് പുറത്തേക്ക് എത്തിക്കുകയും അവരെ പ്രകൃതി നിരീക്ഷണത്തിന് വിടുകയും ചെയ്യുക. എന്നിട്ട് അവരോട് തന്നെ ഇലകൾ എടുത്തിട്ട് വരാൻ പറയുക. അവർ കൊണ്ടുവന്ന ഇലകളുടെ വ്യത്യാസങ്ങൾ സ്വയം കണ്ടെത്താൻ പറയുക. ഓരോരുത്തരും കൊണ്ടുവന്ന ഇലകളിലെ വ്യത്യാസങ്ങൾ പരസ്പരം കണ്ടെത്താൻ ആവശ്യപ്പെടുക. അതിനുശേഷം അങ്ങനെ ഒരു ഫീൽഡ് ട്രിപ്പ് നടത്താം. ഇലകളെ പുറത്ത്, ക്ലാസ് റൂമിന് പുറത്തെത്തിച്ച് ഇലകളെ നിരീക്ഷിച്ച് ഇലകളെ പെറുക്കി കൊണ്ടുവന്ന് അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടെത്തി അങ്ങനെ ഒരു ഫീൽഡ് ട്രിപ്പ് നടത്താം. അതിന് പുറമെ കുട്ടികൾക്ക് പ്രൊജക്റ്റ് എന്ന രീതിയിൽ വ്യത്യസ്ത തരം ഇലകൾ ശേഖരിച്ച് ഒരു ശേഖരണ പുസ്തകം തയ്യാറാക്കാൻ പറയുക. അവയുടെ പേരുകൾ എഴുതാൻ പറയുക. അവയുടെ ആകൃതികൾ എഴുതാൻ പറയുക. ഇങ്ങനെ അവർ തന്നെ സ്വയം നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന
ഒരു രംഗത്തേക്ക് കുട്ടികളെ നയിക്കുകയും ചെയ്യാം. അപ്പോൾ ഇലകളെക്കുറിച്ച് കുട്ടികൾക്ക് അറിയണമെങ്കിൽ ആദ്യം അവരെ പ്രകൃതിയിലേക്ക് വിടുന്ന ഫീൽഡ് ട്രിപ്പും നടത്താം, അതുപോലെ പ്രൊജക്റ്റ് വർക്കും നടത്തി കൊടുക്കാം. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് തങ്ങളുടെ ചുറ്റുപാടുകളുമായി അടുത്ത് ഇടപഴകുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ശേഷികൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ LPST ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസത്തെ LPST ഇൻ്റർവ്യൂവുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.